ഹായ് നമസ്കാരം ടെക്സഞ്ചേടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിവിടെ നിൽക്കുന്നത് നമ്മളെ വിഴിഞ്ഞത്താണ്, വിഴിഞ്ഞം ഫിഷ് ലാൻഡിംഗ് സെൻ്ററിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മീനുകൾ ഇവിടെ ലേലം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ നമസ്കാരം ചേട്ടാ, എന്താ പേര്? പേരുന്ന് കേട്ടാ, എൻ്റെ പേര് ഔസിഫ് എന്നാണ്. ചേട്ടാ, ഇവിടെ ലേലം എപ്പോഴൊക്കെയാണ്? ഇവിടെ ഫുൾ ടൈം എപ്പോൾ വേണമെങ്കിലും വള്ളങ്ങൾ വരുന്നതിനനുസരിച്ചാണ് ലേലം നടക്കുന്നത്. പൊതുവെ ഇന്ന് മീൻ കുറവാണോ, അതോ എങ്ങനെയാണ്? ഇന്ന് മീൻ കുറവാണ്. ഇവിടെ ഇപ്പോൾ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറ്റും തിരയായിട്ട് ഭയങ്കര റഷ് ആയിരിക്കുകയാണ് കടലിൽ. അപ്പം അധികം ആൾക്കാർ അധികം വള്ളങ്ങൾ പണിക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പൊതുവെ മീനിൻ്റെ ഒരു കാണേണ്ടതാണ്. ചേട്ടാ, ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുപിടിക്കല്ലേ, നമ്മുടെ ഈ ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയതല്ലേ ഈ കെട്ടി? അതൊക്കെ വന്നിട്ട് പിന്നെ ബോട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ബോട്ടിൻ്റെ ഭാഗമായിട്ടാണല്ലേ. പണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ഇതൊന്നും ഇല്ല. അല്ല, അതെ അതെ അതെ. ഇപ്പോഴും 2015 ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ബിൽഡ് ചെയ്ത് തുടങ്ങിയതാണ്. അതിന് മുമ്പൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ബോട്ടിൻ്റെ ഭാഗമായിട്ട് ഇനി ഇതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഹിന്ദു പള്ളിയുണ്ട്. ഹിന്ദു പള്ളിയുണ്ട്. മതസൗഹാർദ്ദം തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം. അതെ, പരസ്പരം എല്ലാ മതങ്ങളെയും പരസ്പരം അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സ്ഥലം. അതെ അതെ. പിന്നെ ചേട്ടാ, ഇതിപ്പം നമ്മൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അല്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വിലക്കപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും തന്നെ പണിക്ക് പോകത്തില്ല. മുസ്ലിങ്ങൾക്ക് അവർക്ക് ഞായറാഴ്ച കുഴപ്പമില്ല, അവർക്ക് വെള്ളിയാഴ്ചയാണ്, അവർ വെള്ളിയാഴ്ച പണിക്ക് പോകത്തില്ല. പകരം ഞങ്ങൾ ഞായറാഴ്ച പണിക്ക് പോകത്തില്ല. ഞായറാഴ്ച പണിക്ക് പോകത്തില്ല. ഓക്കെ ഡാ, ഓക്കെ നിങ്ങളെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ വിഴിഞ്ഞം ഹാർബറിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിഷ്വൽസ് ഒക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, 1300 കൂട്ടിണ്ട. 350 400 500 550 550 ഇവിടെ ഞാൻ കത്തിക്കാരി വരാണ്ടേ. അപ്പൊ ഇവിടെ മാത്രമേ400 450 460 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
സുഹൃത്തുക്കളെ, അപ്പോൾ വിഴിഞ്ഞം ഹാർബർ നല്ല സെറ്റപ്പാണ്. അതായത് വേറൊന്നുമില്ല, ഇവിടെ കൊണ്ടുവരുന്ന മീൻ അപ്പോഴത്തന്നെ ലേലം പിടിച്ചെടുക്കുകയാണ്. എന്താ പറയുക, നല്ല വിലക്കുറവിലാണ് അവർ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ വേറെ ബാർഗെനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ ലേലം വിളിക്കുന്ന റേറ്റ് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരാത്തവർ എന്തായാലും തീർച്ചയായിട്ടും വരിക. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രം വിഴിഞ്ഞം. ഇതിൻ്റെ തൊട്ടടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ തുറമുഖം വരാൻ പോകുന്നത് കണ്ടു. ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും തുറമുഖം. മനോഹരം. ഇത് ഇവർക്ക് ഇപ്പോൾ കെട്ടിക്കൊടുത്തതാണ്. ഏകദേശം 2015 എന്നൊക്കെയാണ് പറയുന്നത് ഇത് കെട്ടിക്കൊടുത്തത്. നടുക്കാലിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വേറെ ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ അതിനെ കാട്ടി കുറച്ചുകൂടെ കിട്ടിയിട്ട് അവർ ചെയ്ത് കൊടുത്തിന്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഇവർക്ക് മണ്ണെണ്ണ തന്നെ 1200 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ പുറത്തായാലും ശരി തന്നെ ഗവൺമെൻറ്റിൽ കിട്ടാൻ പോലും ഇല്ല. അപ്പം ഇതൊക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാർ കാണണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക, നല്ലൊരു സഹായം ഇവർക്ക് കൊടുക്കണം. കാരണം ഒരു ബോട്ട് ഇവർ പറയണത് തന്നെ ഒരു ബോട്ട് പോയിട്ട് വരുമ്പോൾ തന്നെ ഇവർക്ക് നഷ്ടമാണ്, ലാഭം പ്രതീക്ഷയല്ല ഇപ്പോൾ പോകുന്നത്. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ. പിന്നെ അതുമാത്രമല്ല, ഈ ഇന്ധനവിലയുടെ പ്രശ്നം തന്നെയാണ് ഇവിടെ ഇവരുടെ ഈ മീൻപിടുത്തത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെയാണ്. കാരണം ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് സാധാരണ ഭരണ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതാണ്, സാധാരണ ഭരണ സമയത്ത് ഇവിടെ ഇങ്ങനെയൊന്നുമല്ല, ഒരുപാട് ബോട്ടുകൾ പോവും വരും അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, തന്നെ ബോട്ടുകളെല്ലാം കണ്ടില്ലേ, ബോട്ടുകളെല്ലാം മാടിക്കിട്ടായിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവസ്ഥകൾ, പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഇന്ധനവില കുറയ്ക്കുക, ഇന്ധനവില കുറച്ചില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭക്ഷ്യക്ഷാമത്തിന് തന്നെ അത് ബാധകമായി കൊണ്ടിരിക്കുകയാണ്. കേരളം ഏത് എങ്ങോട്ട് പോകണമെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുക. നമ്മുടെ കേന്ദ്ര സർക്കാരായിരുന്നാലും ശരി തന്നെ, കേരള സർക്കാരായിരുന്നു ശരി തന്നെ, ടാക്സ് കുറയ്ക്കാനായിട്ട് ടാക്സ് കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുന്നുണ്ടല്ലോ, ടോളായിട്ടായിരുന്നാലും ശരി തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്നും നമ്മൾ ഒരുപാട് ഊറ്റുന്നുണ്ട്. ഓക്കെ, പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് വരെ ഊറ്റുന്നുണ്ട്. ഈ കാണുന്ന പാവപ്പെട്ട അമ്മച്ചിമാരെ നിന്ന് വരെ നിങ്ങൾ സർക്കാർ ഊറ്റുന്നുണ്ട്. അപ്പം ദയവു ചെയ്ത് ഇത് നിങ്ങളെ കുറ്റപ്പുറത്തിനല്ല സുഹൃത്തുക്കളെ, ഇത് നിങ്ങളെല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചാലേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണത്തുള്ളൂ. മനസ്സിലായി? ഡെയിലി ഡെയിലി ഇന്നത്തെ വിലയിലെ നാളത്തെ വിലയിലെ മറ്റന്നാൾ, ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ.
അത് മാത്രമല്ല ഒരുപാട് മീനുകൾ, അത് കൊച്ചു കൊച്ചു മീനുകളൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ നമ്മൾ ഇതിൻ്റെ പുറത്തുള്ളൂ. അങ്ങനെയാണ് ഈ കൊച്ചു ഈ കൊക്കുകളും പരുന്തുകളും ഇഷ്ടം പോലെ ഉള്ളത്. അത് മാത്രമല്ല ഈ കടപ്പുറ ഏരിയയിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ കൊക്കുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതിൽ കണ്ടപ്പോൾ സ്പെഷ്യലായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൊടുത്ത് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.